ഒന്ന് ഫോൺ ചെയ്തോട്ടെ ലോക്കലാ ഹലോ കസ്തൂർബാ ശരണാലയം ഹലോ ഇത് 35452 യെസ് സരസ്വതി അമ്മ പ്ലീസ് കോൾ ഫ്രം കൽക്കട്ട ഹലോ സരസ്വതി അമ്മയ്ക്ക് ഫോൺ കൽക്കട്ടയിൽ നിന്ന് മോ വിളിക്കുന്നു മോനെ ആരാ അമ്മയാണോ ഞാനാ ഗോപാലകൃഷ്ണൻ കൽക്കട്ടയിന്നാ അമ്മയ്ക്ക് സുഖമല്ലേ സുഖമാ മോനെ മോനെ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത് എന്ത് ചെയ്യാനാമേ ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് കിട്ടിയാൽ അടുത്ത ഫ്ലൈറ്റ് നേരം എത്തും പണം അയച്ചൊക്കെ കിട്ടിയില്ലേ കിട്ടി വരുമ്പം കൽക്കട്ടയിൽ നിന്ന് അമ്മയ്ക്ക് എന്താ വാങ്ങിച്ചോണ്ട് വരേണ്ടത് ഒന്നും വേണ്ട മോനെ എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാ മതി വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ ഇല്ല സരസ്വതമേ എനിക്കൊരു കാര്യം പറയാനുണ്ട് കട്ടിയല്ലേ മോനെ വെക്കില്ലേ മേട്ടൻ എന്തോന്നോ പറയാനുണ്ടെന്ന് ഹലോ ഹലോ മേട്ടൻ ചേച്ചിയാണോ പിന്നെ കൽക്കട്ടയിൽ നിന്ന് പോരുമ്പഴേ കുറച്ച് കമ്പിളി പുതുക്ക് വാങ്ങിച്ചോണ്ട് പോരാമോ ഹലോ ഗോപാലകൃഷ്ണ കേക്കാമോ ആ ഇല്ലില്ല കേൾക്കുന്നില്ല കൽക്കട്ടയിൽ നിന്ന് പോരുമ്പഴേ കമ്പിളി പുതുക്ക് വാങ്ങിച്ചോണ്ട് പോരാൻ ഹലോ ഉറച്ചു പറ കേൾക്കുന്നില്ല കമ്പിളി പുതുക്ക് കൽക്കട്ടയിൽ നിന്ന് പോരുമ്പോ വാങ്ങിച്ചോണ്ട് പോരാൻ ഹലോ കേൾക്കുന്നില്ല കമ്പിളി പുതുക്ക് കൽക്കട്ടയിൽ നിന്ന് പോരുമ്പഴേ കമ്പിളി പുതുക്ക് മേടിച്ചോണ്ട് വരാൻ ഹലോ ഹലോ എന്ത് പോക്രത്തരോടാ നീ പറയുന്നത് അവര് കമ്പിളി പുതപ്പേ അവിടെ ഇരുന്ന് കാർന്ന് ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടല്ലോ ഓഹോ ചേട്ടൻ കേട്ടാ ആ എന്നാലേ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കണം മുപ്പത്തഞ്ചാക്കി ഒരു 350 വെച്ച് കൂടിയോ ഒരു 10 rupees തരൂ പറ്റുമോ അല്ല അവൻ ഇവിടുന്ന് മുങ്ങിയോ എന്റെ പൈസ നിന്ന മനുഷ്യനാണ് പിന്നെ കാണാതായി ജിന്നിന്റെ ഒന്ന് കെട്ടണ്ടോ എന്റെ പൈസ എന്താ ബാലസ്നെ എവിടെ പോയി കിടക്കേണ്ടത് ഞാൻ എവിടെ എന്റെ പൈസ തന്നോട് പറയുന്നു എന്റെ പൈസ ബാലസ്ന ആഹാ ഒളിച്ചിക്കല്ലേ എങ്ങനെ മുങ്ങാൻ നോക്കണ്ടോ ആടാ നമുക്ക് നായിന്റെ എന്റെ കാശ് ഇങ്ങനെ ഞാനിത് അവിടെ നിന്ന് ഇവിടെ വരെ പുറകെ വരുമായിരുന്നു തന്നോട് ആരായിരുന്നു എനിക്ക് എസ്കോർട്ട് വരാൻ പിന്നെ ഇത് താൻ വന്ന വണ്ടിയല്ലേ അപ്പൊ ഇതും താൻ വന്ന വണ്ടിയാ അല്ല അല്ല ഇത്തരത്തിൽ ഇരിക്കു വരാൻ 2 വണ്ടിയോ നിങ്ങൾ എന്താണ് പറയുന്നത് ഇതെന്താ ഓട്ടോറിക്ഷ സ്റ്റാൻഡാ എടുത്തു മാറ്റ വണ്ടി അതെല്ലാം ചോദിക്കുന്നത് എന്താ ഓട്ടോറിക്ഷ സ്റ്റാൻഡാ ഒന്ന് പിടിച്ചു മാറ്റുമോ ഞാൻ ഇപ്പൊ വരാം ഒരാളൊന്ന് കാണാം താനത് എവിടെ പോകുന്നു കണ്ടു ഇതിന്റെ അകത്തേക്ക് ആരെ കാണണമെന്ന് പറഞ്ഞാൽ വിളിച്ച് കാണിച്ചു തരാം എനിക്ക് പടച്ചാമ്പുരാനെ ഒന്ന് കാണണം ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ ഒന്ന് പോയാടാ നീ ഇതിനുള്ളിലല്ല ഏത് ബാറിനുള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും ഇറങ്ങി വാടാ തുരപ്പ സോറി നിങ്ങളല്ല ബാറൊരു തുരപ്പുണ്ട് എന്റെ സ്നേഹിതം ബാലകൃഷ്ണൻ കേട്ടുക്കോ എന്റെ ഒരു 35000 കടം വാങ്ങിട്ട് മുങ്ങിക്കളഞ്ഞാണോ സഹോദരന്മാരെ നിങ്ങൾ എല്ലാരും കൂടി അവനോട് ആ പൈസ ഒന്നും വാങ്ങി തരുമോ അല്ലെങ്കിൽ എന്റെ പെങ്ങളെ കല്യാണം മുടങ്ങിപ്പോവും നിങ്ങൾക്കാവുമ്പോ അതിന്റെ സമ്പത്തൊന്നും പിടിക്കാലോ ഞാൻ രക്ഷപ്പെടും അതിന് അവൻ ഇവിടെ അല്ല ജോലി നുണ പറയരുത് അവൻ ഈ ആഫീസിലാണ് ജോലി ചെയ്യുന്നത് എനിക്ക് നല്ലോണം അറിയാം ബാലകൃഷ്ണ എടോ ഈ തലയ്ക്ക് വെളിവില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടുന്ന എന്തിനാ
തലക്കൊളിവില്ലാത്ത വാപ്പക്കാണ്. എടോ സാധനത്തിന് പിടിച്ച് പുറത്താക്കോ. എന്തൊരു ശല്യമാണ്! ആ ബാലകൃഷ്ണൻ കൊണ്ട് ഇവിടെ ഇരിക്കപ്പുറത്ത് ഉണ്ടായല്ലോ ഭഗവാനെ. അവൻ ഇവിടെ തന്നെ കാണും. എത്രയാണ് പൈസ? അതൊക്കെ ഞാൻ കൊടുത്തോളാം. ഇതൊക്കെ എന്റെ ഒരു സന്തോഷമാണ്. അവൻ ഇനിയിപ്പോ ഇവിടുന്ന് മുങ്ങോ? എവിടെ മുങ്ങിയാലും ഞാനില്ലേ, പിടിച്ചെടുത്ത് കൈ കൊണ്ടുതരും. നിങ്ങൾ എല്ലാ ഫ്രണ്ട്സ് ആണല്ലേ. എന്താ പേര്? ബാലകൃഷ്ണൻ. നല്ല പേര്. പിന്നല്ലാതെ ബാലകൃഷ്ണൻ എങ്ങനെ ആയിരുന്നെങ്കിൽ നാറിപ്പോയേനെ. കാണിക്കുന്നു ബാലകൃഷ്ണൻ പോടെ. ഹംസക്കോയ, നീ എന്താ എന്നെ കണ്ടിട്ട് മാറിക്കളഞ്ഞത്? കള്ള സ്മരണീയാലേട്ടാ. ഇവൻ എന്റെ നാട്ടിലെ ഏറ്റവും അടുത്ത സുഹൃത്താ. വളരെ നാളായി കാണുന്നതിന്റെ സ്നേഹമായത്. എന്റെ മാതാവേ, കഴുത്തിൽ ഞെക്കി പിടിച്ചിട്ട് സ്നേഹം കാണിക്കാ. കംപ്ലീറ്റ് തൊലച്ചു. സമാധാനമായല്ലോ. അവരുടെ വഴക്കിന്ന് തീർന്നു പോയനെ. പോളെ. എന്തോ നിങ്ങൾക്കറിയോ, ഇവന്റെ പെങ്ങള് പൊരാറിയിക്കുമ്പോ ഈ അംസക്കോയ ഉണ്ടായിട്ടുള്ളൂ ഇവനെ രക്ഷിക്കാൻ. ഒരു ഈടുമില്ലാണ്ട് 35,000 രൂപ അംസക്കോയ എണ്ണിക്കൊടുത്തോണ്ടാണ് ഇവന്റെ പെങ്ങളെ കൊത്തി താലി വീണത്. അംസക്കോയെ, മനുഷ്യന് ലോകത്തിലെ ഏറ്റവും വലുത് സ്നേഹ പണം. ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാ പോവും, മറ്റന്നാ വരും. പേരെന്താ? മത്തയച്ചെന്ന. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാൾ പോവും, നാലാം നാൾ ഒന്നായിട്ടൊരു പോക്കുണ്ട്. മത്തയച്ചെന്തൊരു പൈസ എന്തേ തരുവോന്ന്? ഒന്ന് പോടോ മാപ്പിളെ. എടാ, ഇനി ഒരാഴ്ചയുള്ളൂ എന്റെ നബീസിന്റെ നിക്കാഹിന്. ഞായറാഴ്ച നിക്കാഹിന് മുമ്പ് കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കല്യാണം മുടങ്ങിപ്പോകും. എനിക്ക് തരാനുള്ള പൈസ തരാണ്ടിരിക്കാനല്ല നമുക്ക് നീ ഒളിച്ചോടി പോകുന്നത്. നീ ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ട് ഞാൻ എന്നെ തിരക്കി പോരാൻ നിൽക്കുമ്പോ എന്റെ നബീസ് എന്താ പറഞ്ഞോ? ഇക്കാക്ക, എന്റെ കല്യാണം മുടങ്ങിയാലും സാരമില്ല, ബാലേട്ടനെ ബുദ്ധിമുട്ടിക്കരുതെന്നാ. അങ്ങനത്തെ ഒരു പെണ്ണിന്റെ കല്യാണം നീ ആയിട്ട് നടക്കാണ്ടിരുന്നാൽ നമുക്ക് നീ 13 ജന്മം കൊളം പിടിക്കൂല. അംസക്കോയ, നീ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? നബീസിന്റെ കല്യാണം നിശ്ചയ സമയത്തിന് നടക്കും, നടത്തും. നീ വെള്ളിയാഴ്ച മുഴുവൻ പണവും ഞാൻ തരാം. നിനക്കെന്താ വിശ്വാസമില്ലേ? ഞാനല്ലേ തരാന്ന് പറയുന്നത്. അതാണ് എനിക്ക് വിശ്വാസമില്ലാത്തത്. വേണ്ട, മൂപ്പര് പറയട്ടെ. മൂപ്പരല്ല, മത്തായി. ആ മത്തായി ഉപ്പര് പറയട്ടെ. എന്തേ, നിങ്ങളരോ? അവരാരും അല്ലല്ലോ, ഞാനല്ലേ നിനക്ക് പണം തരാനുള്ളത്. ദേ, നീ വെള്ളിയാഴ്ച വരുന്നു, പണവുമായി നമ്മൾ പോകുന്നു, നബീസിന്റെ കല്യാണം നമ്മൾ രണ്ടാളും ചേർന്ന് നടത്തുന്നു. എന്താ അല്ലാ, ഇത് വല്ലതും നടക്കൂ? നടക്കും. നീ ഇപ്പൊ പോവാം. ഞാൻ പോകാം, പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വരും അടുത്ത വെള്ളിയാഴ്ച. ഞാൻ ഒറ്റക്കല്ല, എന്റെ കൂടെ 10-15 ആളും ഉണ്ടാവും. അവരെ കൊണ്ട് നിന്നെ തല്ലിക്കാനോ നിന്നോട് കാശ് വാങ്ങിക്കാനോ അല്ല ബാലകൃഷ്ണ. നീ തരാനുള്ള കാശ് തന്നിട്ടില്ലെങ്കിലും നിന്നെ ഒന്നും ചെയ്യില്ല. പക്ഷെ എന്റെ നബീസിന്റെ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മയ്യത്താവും. ആ മയ്യത്തെടുക്കാനാണ് ഞാൻ ഈ ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന്. എടാ, നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? പണം നീ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? പണം കിട്ടും മത്തച്ചേട്ടാ. എവിടുന്ന് കിട്ടുമെന്നേ? എന്തത്ര ഉറപ്പ്? എന്റെ മനസ്സ് പറയുന്നു എനിക്ക് പണം കിട്ടുമെന്നും നബീസിന്റെ കല്യാണം നടക്കുമെന്നും.